തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന്റെ ബില്ല് കൊടുക്കാത്തതിന് മധ്യവയസ്കനെ ഗുണ്ടാസംഘം ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 6 പേർ പിടിയിൽ. സംസ്ഥാനം വിടാൻ ഒരുങ്ങുന്നതിനിടെയാണ് സംഘം പോലീസ് വലയിലായത്. റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന്റെ ബില്ല് കൊടുക്കാത്തതിന് മധ്യവയസ്കനെ ഗുണ്ടാസംഘം ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലാണ് 6 പേർ പോലീസിന്റെ പിടിയിലായത്. മണാശ്ശേരി സ്വദേശികളായ സജി, ദിലീഷ്, പ്രവീൺ, പ്രജീഷ്, രാകേഷ്, ഷിബു എന്നിവരാണ് പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. മണാശ്ശേരി KMCT മെഡിക്കൽ കോളേജിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ചാത്തമംഗലം നെച്ചുളി സ്വദേശി പനങ്ങാട് വീട്ടിൽ മുസ്തഫയ്ക്കാണ് മർദ്ദനമേറ്റത്. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ മണാശ്ശേരിയിലെ റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് മുസ്തഫയെ ഗുണ്ടാസംഘം മർദ്ദിച്ചത്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ മുക്കം പോലീസ് പിടികൂടുകയായിരുന്നു. ജോലി കഴിഞ്ഞ് മണാശ്ശേരിയിലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ 6 പേരടങ്ങിയ സംഘമെത്തി തങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പണം കൊടുക്കണമെന്ന് മുസ്തഫയോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇതിന് തയ്യാറാവാത്തതിനെ തുടർന്നാണ് ക്രൂരമായി മർദ്ദിച്ചത്. നിലത്തിട്ട് ചവിട്ടുകയും ശരീരമാസകലം മർദ്ദിക്കുകയും ചെയ്തു. മുസ്തഫയുടെ ഇരുചക്രവാഹനവും പ്രതികൾ തകർത്തു. തലയ്ക്കും നട്ടെല്ലിനും ഗുരുതരമായി പരിക്കേറ്റ മുസ്തഫ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU ചികിത്സയിലാണ്. വാരിയലിന് പൊട്ടലുമുണ്ട്. അക്രമികൾ സ്ഥിരമായി ഇത്തരത്തിൽ പണം ചോദിച്ച് അക്രമം നടത്താറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. സംസ്ഥാനം വിടാൻ തയ്യാറെടുപ്പ് നടത്തുന്നതിനിടെയാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ മുക്കം.